ഇത്തരത്തിലുള്ള ധീരമായ ഇടപെടലുകൾ ഇനിയും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവണ്ടേ? തീർച്ചയായും. ഫസ്റ്റ് അപ്പോൾ ഈസ് മൈ ബ്രദർ. ആണോ? ആ, എന്റെ ബ്രോ ആണ്. ആണോ? ആ, എന്റെ ഫാമിലി മെമ്പർ ആണ്. ഞാന് ഭയങ്കരമായിട്ട് അഭിമാനം, കാരണം ഇന്ന് രാവിലെ ഞാൻ അവരെ വീഡിയോ കാണുന്നത്, ഉണർന്ന സമയത്ത് തന്നെ മീഡിയ വിഷന്റെ ഒരു എന്താണ് വീഡിയോ കണ്ടു, വൈറലായ. ഞാൻ അതിൽ പോയിട്ട് ഫസ്റ്റ് കമന്റ് ചെയ്തു, എന്റെ സ്റ്റാഫ് ഗ്രേറ്റ് ജോബ്. ധീരമായ ഇടപെടലും ആദ്യമായിട്ട് പുള്ളിക്കാരനാണ് എത്തിയത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പുള്ളിനെ, പുള്ളിയിൽ ഓടുന്നു വണ്ടി പൊന്തിക്കുന്ന ഒക്കെ ഞാൻ കണ്ടു. ചെറിയ ചെറിയൊരു എഫർട്ട് അല്ല, അതുപോലെ തന്നെയാണ് ഇവരെ കൂടെ മറ്റെല്ലാവരും ഇട്ടോ, പിന്നീട് ഓടി വന്നവരൊക്കെ മൊത്തം ചുറ്റുപാടുള്ള ഒരു ടീം മൊത്തം വന്നിട്ടുണ്ട്. ഒത്തിരി പേര്, ഒരുപാട് ആൾക്കാർ, നമുക്ക് അറിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു. ഞാനടക്കം വന്നത് ഇതൊരു നല്ല പ്രവൃത്തിയാണ്, ഇത് മറ്റുള്ളവർ മാതൃക ആക്കേണ്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്തിന്റെ സ്നേഹം അല്ലേ. മലപ്പുറത്തിന് ഒരു പ്രത്യേക, ഈ ഉമറുൽ ഫാറൂഖ് ക ഒരു വലിയ ധീരമായ പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറയുന്നു. മുപ്പരല്ലെങ്കിലും അങ്ങനെ തന്നെയാ, പൊളിയാണ് മുപ്പര. എന്ത് പ്രശ്നമായി പേഷ്യൻസ് ആക്സിഡന്റ് ആയിട്ട് വരികയാണെങ്കിലും എല്ലാത്തിനും മുപ്പര മുൻപന്തിയിൽ. ഇവരെല്ലാം പറഞ്ഞു വരുന്നത് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ധീരനായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്, ആംബുലൻസ് ഡ്രൈവറെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ ദിവസം പുത്തനത്താണിയിൽ വെച്ച് ഒരു പെയിൻറ്റിൻ്റെ ഷോപ്പിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക് എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര്, തിരുനാവായ റോഡിലാണ്. അവിടെ വലിയ രീതിയിലുള്ളൊരു ദുരന്തം വരേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഒരു കാറുണ്ടായിരുന്നു, ആ കാറ് എന്താ പറയുക, അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഓടിയെത്തിയത് ഈ ഉമറുൽ ഫാറൂഖ് ആയിരുന്നു. പുള്ളിക്കാരനാണ് വണ്ടിൻ്റെ ഉള്ളിലുള്ളത്. ഏതായാലും അതിൻ്റെ കഥകളൊക്കെ അദ്ദേഹം ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിസാഹസികമായാണ് ആ വണ്ടി അവർ പുറത്തേക്ക് കൊണ്ടുവന്നത്, കാരണം അത് ആൻഡൽലോക്ക് ആയിരുന്നു, അതുപോലെ നീങ്ങുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് എടുത്ത് വെച്ച് ബാക്ക് അങ്ങോട്ടേക്ക് എടുത്തിട്ടിട്ടും മുന്നിങ്ങോട്ട് എടുത്തിട്ടിട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ആ നാട്ടിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഉമറുൽ ഫാറൂഖ് ആയിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക, വലിയ രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനം എന്നൊക്കെ തന്നെ പറയാം. ഒരു വാഹനമാണെങ്കിൽ പോലും ആരുടെ ആണെങ്കിലും എന്താ പറയുക, ലക്ഷങ്ങൾ വിലയുള്ള ഒരു സാധനമാണ്. കത്തിക്കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും നഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിന് 75 ലക്ഷം രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിധീരമായ ഒരു ഇടപെടലുകളായിരുന്നു ആ ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഉമറുൽ ഫാറൂഖ് മാത്രമേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസുകാരടക്കം എല്ലാവരും കൂടി ഒരു എന്താ പറയുക, വലിയ രീതിയിലൊരു എഫർട്ട് എടുത്തിട്ടാണ് ആ ഒരു കാറ് പുറത്തേക്ക് എടുത്തത്. പ്രത്യേകം ഞാൻ പ്രശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഉമറുൽ ഫാറൂഖിൻ്റെ സുപ്രിയ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്കും പറയാനുണ്ട് ഏറെ കഥകൾ ഉമറുൽ ഫാറൂഖ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച്. അതിൻ്റെ ഇതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഇങ്ങനത്തെ ചെറുപ്പക്കാരനാണ് നമ്മുടെ നാടിന് ആവശ്യം. എന്താ പറയുക, ഇതാണ് നമ്മുടെ മലപ്പുറം. എന്റെ ബ്രോ ആണ്. ആ, എന്റെ ഫാമിലി മെമ്പർ ആണ്. ഞാന് ഭയങ്കരമായിട്ട് അഭിമാനം, കാരണം ഇന്ന് രാവിലെ ഞാൻ അവരെ വീഡിയോ കാണുന്നത്, ഉണർന്ന സമയത്ത് തന്നെ മീഡിയ വിഷന്റെ ഒരു എന്താണ് വീഡിയോ കണ്ടു, വൈറലായ. ഞാൻ അതിൽ പോയിട്ട് ഫസ്റ്റ് കമന്റ് ചെയ്തു, എന്റെ സ്റ്റാഫ് ഗ്രേറ്റ് ജോബ്. കാരണം ഷഹൽ എന്നൊരു സ്റ്റാഫും കൂടെ ഉണ്ടായത് ഇതിന് സപ്പോർട്ട് ചെയ്ത, പുള്ളി ഇപ്പൊ അവിടെ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. പുള്ളി എനിക്കൊന്നും പറയാനില്ല, കാരണം എന്റെ ബ്രോനെ കുറിച്ച് ഞാൻ എന്താ കുറെ പറയാനുള്ളത്. അത്രയും നല്ല സപ്പോർട്ടാണ് പേഷ്യൻസിനെ. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിവിടുത്തെ ആംബുലൻസ് വിളിക്കാതെ പുള്ളിക്ക് ദൂരെ നിന്നൊക്കെ കോൾ വരാറുണ്ട്. ഫാറൂഖ് ആണെങ്കിൽ ഞങ്ങൾ ധൈര്യത്തോടെ പോരും. അതെന്തുകൊണ്ടാണ് പേഷ്യന്റ് വിളിക്കുന്നത് വെച്ചാൽ അവർക്കൊരു പേഴ്സണൽ സപ്പോർട്ടും കൂടി കിട്ടും. ഒരു ഡ്രൈവർ സപ്പോർട്ട് മാത്രമല്ല, ഒരു പേഴ്സണൽ സപ്പോർട്ടും കൂടി കിട്ടുന്നോണ്ട് പുള്ളിനെ ഭയങ്കര ആവേശമാണ്. എല്ലാവർക്കും എല്ലാത്തിലും ആവേശത്തിലുണ്ടാവും. ഞങ്ങളിപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ കുറേ ഷിഫ്റ്റ് ചെയ്യുക, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനൊന്നും ഞങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളുടെ ടീം തന്നെ ഞങ്ങൾ എല്ലാത്തിനും ഉണ്ടാവും റെഡി ആയിട്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു അത്ഭുതമായിട്ടൊന്നും ഫീൽ ചെയ്യലില്ല കേട്ടോ. കാരണം പുള്ളി അങ്ങനെയാണ്,
ഞങ്ങളുടെ ടീമേ അങ്ങനെയാണ്. അത് ആ വണ്ടിയിൽ ബാക്കില് ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കര ഷോക്ക്. ഞാൻ ആ സമയത്ത് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു, ഞങ്ങൾ തിരൂരായിരുന്നു. പക്ഷെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. രാവിലെ തന്നെ മറ്റേ ഒരാളെ വിളിച്ച് ഞാന് ഇയാള് വിളിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ട് നേരിട്ട് കാണാന്ന് വിചാരിച്ചു. ഭയങ്കര സന്തോഷം. എന്റെ സ്റ്റാഫുകൾ ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്നു, സൂപ്പർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോ തന്നെ ഞങ്ങൾ ഭയങ്കര അഭിമാനമാണല്ലോ. ഞങ്ങൾക്ക് ധീരമായ ഇടപെടലും ആദ്യമായിട്ട് പുള്ളിക്കാരനാണ് എത്തിയത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പുള്ളിനെ ഓടുന്നു വണ്ടി പൊന്തിക്കുന്നു ഒക്കെ ഞാൻ കണ്ടു. അതെ അതെ അതെ, ചെറിയ ചെറിയൊരു എഫർട്ട് അല്ല. അതുപോലെ തന്നെയാണ് ഇവരെ കൂടെ മറ്റെല്ലാവരും ഇട്ടോ, പിന്നീട് ഓടി വന്നവരൊക്കെ ചുറ്റുപാടുള്ള ഒരു ടീം മൊത്തം വന്നിട്ടുണ്ട്. ഒത്തിരി പേര്, ഒരുപാട് ആൾക്കാർ, നമുക്ക് അറിയുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. അതെ അതെ അതെ, ഞാനടക്കം വന്നത് ഇതൊരു നല്ല പ്രവൃത്തിയാണ്, ഇത് മറ്റുള്ളവർ മാതൃക ആക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്തിന്റെ സ്നേഹം അല്ലെ, മലപ്പുറത്തിന് ഒരു പ്രത്യേക ഒരു ആത്മാർത്ഥത ഉണ്ട് ഏത് കാര്യത്തിൽ. നമ്മൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? തീർച്ചയായും, തീർച്ചയായും. കാരണം ഞാൻ ഇന്ന് ആ വീഡിയോന്റെ, മീഡിയ വിഷന്റെ വീഡിയോന്റെ ഒരു 900 കമന്റുകളുണ്ട്. ഞാൻ ഒത്തിരി കമന്റ് വായിച്ചു, അതിൽ ഓരോരുത്തരും മലപ്പുറത്തിന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് നമുക്ക് അറിയുന്നതാണ് നമ്മൾ അങ്ങനെ ഇടപെടും എന്നുള്ളത്. എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മള് പൊളിയാ, നമ്മൾ അങ്ങനെയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സുപ്രിയ ഹോസ്പിറ്റലിനും അഭിമാനമാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. തന്നെ ഒരു കാര്യം, ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് അതിന്റെ റോള് എന്ന്. ദാറ്റ്സ് ഓൾ. നമസ്കാരം. നമസ്കാരം. ഈ ഉമറുൽ ഫാറൂഖ് ഒരു വലിയ ധീരമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു. ഉപ്പരല്ലെങ്കിലും അങ്ങനെ തന്നെയാ, പൊളിയാണ് ഉപ്പര. എന്ത് പ്രശ്നമായപ്പോ പേഷ്യൻസ് ആക്സിഡന്റ് ആയിട്ട് വരികയാണെങ്കിലും എല്ലാത്തിനും ഉപ്പര് മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഒരാൾ തന്നെയാണ്. ഉപ്പരെ പറ്റി പറയുക, ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് അതിശയോക്തി ഒന്നുമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഉപ്പര് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരാൾ തന്നെയാണ്. ആളല്ലേ? അതെ അതെ. ഈ ഒരു പിന്നെ എന്താ പറയാ, അതിപ്പോ പുള്ളിക്കാരുടെ അടുത്ത് ഞാനത് കേട്ടപ്പോ ഞാൻ തന്നെ ആകെ ഞെട്ടി. ഞങ്ങളുടെ സ്റ്റാഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണത്. കാരണം അത്രയും വലിയൊരു അപകടത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മളൊക്കെ ദൃക്സാക്ഷികളാണ്. അപ്പം മുപ്പര് ചെയ്തതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിശയോക്തി ഇല്ലെന്ന് പറഞ്ഞാൽ അതന്നെയാണ്. മുപ്പര് എല്ലാത്തിനും മുന്നിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്രയും നല്ല പ്രവർത്തികൾ ഇനിയും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ, മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ജീന. ഇവിടെ ഞാൻ സുപ്രിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ വാക്കുകളൊക്കെ കൃത്യമായ കാര്യങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവരെല്ലാവരെയും വീഡിയോ കൊണ്ടുവന്നത്. ഈ വീഡിയോ ഇന്ന് രാവിലെ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇത് വൈറലായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താ പറയാ, മലപ്പുറത്തിന്റെ ഒരു ആത്മാർത്ഥത അല്ലേ? മറ്റുള്ള ജില്ലക്കാർ ഇത് കണ്ടിട്ട്, മറ്റുള്ള ജില്ലയിൽ ആത്മാർത്ഥത ഇല്ല എന്നല്ല, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. അത് ആ ഓട്ടം കാണുമ്പോൾ അറിയാം അല്ലേ? ഓട്ടം കൊണ്ട് ഓട്ടം, ആ വണ്ടി ഇങ്ങോട്ട് എന്താ പറയുക, സ്റ്റാർട്ടാക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഒരു പോക്ക് കണ്ട എല്ലാവരും കൂടി. അപ്പൊ ഗംഭീരമായിരുന്നു. നമ്മള് കുറച്ച് പോലീസ് ഓഫീസേഴ്സിനും കണ്ടു, വളരെ സന്തോഷം. ആ സമയത്ത് അവരെ ഇടപെടലും അതിൽക്ക് വളരെ അധികം നമുക്ക് സന്തോഷം തോന്നി. കുറച്ച് സമയം ലാഗായി തോന്നുന്നു അല്ലേ അതില്? അത് അവര് പിന്നെ ഈ എത്താൻ വൈകിട്ടുണ്ട് അല്ലേ. പക്ഷെ എങ്കിലും വേറെ ഷോപ്പിൽക്ക് ഒന്നും എത്താതെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽക്കും കാര്യമായിട്ട് എത്തിയിട്ടില്ല. ഷുവറായിട്ട് കാര്യങ്ങൾ നടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം ഞങ്ങളെ ഒരു ഫിസിയോതെറാപ്പി ദന്തൽ യൂണിറ്റ് ഒക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഓരോരുത്തരും അറിയിടായിരുന്നു അതിനെന്തേലും സംഭവിക്കുമോ എന്നുള്ളത്. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ധീരമായ പ്രവർത്തികൾ നിങ്ങൾക്ക് അടക്കട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ പരിചയപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു. പേരെന്താ? പ്രശാന്ത്. എൻ്റെ പേര് പ്രശാന്താണ്.